മുക്കും കൃഷി ഫാമിലിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിക്കൽ നട്ടാൽ രണ്ടു വർഷത്തേക്കെങ്കിലും വിളവ് തരുന്ന പച്ചക്കറിയാണ് വഴുതിന. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്തിരി ഇഷ്ടമുള്ള ഒരു പച്ചക്കറി കൂടിയാണ്. കാരണം ഓരോ പ്രാവശ്യവും നട്ട് മൂന്ന് മാസം കഴിയുമ്പോൾ വേണ്ടേ പോലെ വിളവെടുപ്പ് കഴിഞ്ഞ് തീർന്നു പോകുന്നു. വീണ്ടും നമ്മൾ നടേണ്ട ഒരാവശ്യം വഴുതനയിലില്ല. വഴുതിനെ നമുക്ക് ഒരു പ്രാവശ്യം ഹാർവസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുഴുവനും പ്രൂൺ ചെയ്ത് നന്നായിട്ട് വളം ചേർത്ത് കൊടുത്താൽ വീണ്ടും നന്നായിട്ട് തന്നെ കായ്ച്ചു വരുന്നൊരു പച്ചക്കറിയാണ് വഴുതിന. മുളകും തക്കാളിയും വഴുതിന, ഇവർ മൂന്നും ചേർന്നതാണ് വഴുതിന വർഗ്ഗ വിളകൾ. അല്ലെങ്കിൽ നമ്മൾ സൊളനേസിയ ഫാമിലി എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ട ആൾക്കാരാണ് ഇവർ മൂന്നുപേരും. അതുകൊണ്ട് തന്നെ ഇവരുടെ രോഗങ്ങളും കീടങ്ങളും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഉണ്ടാവുക. പറിച്ചു നടുന്നത് തന്നെയാണ് വഴുതിന കൃഷിയിൽ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ പറിച്ചു നടുന്നത് നമ്മൾ തൈകൾ സെലക്ട് ചെയ്യുമ്പോഴും ഇനങ്ങൾ നോക്കി തന്നെ എടുക്കണം. സൂര്യ, ശ്വേത, ഹരിത, നീലിമ എന്നീ ഇനങ്ങൾ ബാക്ടീരിയ വാട്ടത്തിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഇനങ്ങളാണ്. ഇവയാണ് നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യം. കാരണം ബാക്ടീരിയൽ വാട്ടം നമ്മുടെ നാട്ടിൽ വഴുതിന കൃഷിയെ വളരെ വളരെ കാര്യമായി തന്നെ ബാധിക്കുന്ന ഒരു രോഗമാണ്. വാട്ടരോഗത്തെ പ്രതിരോധിക്കുന്നതിനായി നമ്മുടെ മണ്ണിൽ നില ഒരുക്കുമ്പോൾ തന്നെ കുമ്മായം ചേർക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സെന്റിലേക്ക് 3 കിലോഗ്രാം എങ്കിലും കുമ്മായ വസ്തുക്കൾ ചേർത്ത് മണ്ണുമായി ഇളക്കി ചേർത്ത് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വഴുതിന തൈകൾ നടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ജൈവവളം, കാലിവളമോ കമ്പോസ്റ്റോ നമ്മുടെ ചാണകപ്പൊടിയോ ഇങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും ജൈവവളമായിട്ട് ഉപയോഗിക്കാം. അതോടൊപ്പം തന്നെ പച്ചില വളങ്ങളും, ശീമക്കൊന്ന, കമ്മ്യൂണിസ്റ്റ് പച്ച തുടങ്ങിയിട്ടുള്ള പച്ചില വളങ്ങളും കൂടി ചേർത്തതിന് ശേഷം വേണം മണ്ണൊരുക്കാൻ. അതായത് അടിവളമായിട്ട് നമ്മുടെ ഒരു ശാസ്ത്രീയമായ കണക്ക് പ്രകാരം 1 സെന്റിലേക്ക് 100 കിലോഗ്രാം ജൈവവളങ്ങളാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. 2 അടി അകലത്തിലായിട്ട് ചാലുകൾ എടുക്കണം. അതുപോലെ തന്നെ 2 തൈകൾ തമ്മിലും 2 അടി അകലം കൊടുക്കണം. കാരണം നന്നായിട്ട് ബുഷ് പോലെ ബ്രാഞ്ചസ് ഒക്കെ വന്ന് വളരേണ്ട ഒരു ചെടിയാണ് വഴുതിന. തൈ പറിച്ചു നടുമ്പോൾ 20 ഗ്രാം സൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനിയിൽ വേര് 1/2 മണിക്കൂർ നേരമെങ്കിലും മുക്കി വെച്ച് നടുന്നത് വാട്ടരോഗത്തെ ഒരു പരിധിവരെ അകറ്റി നിർത്താൻ സഹായിക്കും. ഇത് കൂടാതെ ഒരു 2 ആഴ്ച ഇടവേളകളിൽ സൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി തടം കുതിർത്തു കൊടുക്കുന്നതും നമ്മൾ ബാക്ടീരിയൽ വാട്ടത്തെ പ്രതിരോധിക്കുന്നതിന് സഹായിക്കുന്ന വേറൊരു ഘടകം ഉണ്ടല്ലോ. നമ്മുടെ വഴുതിനിയുടെ അതേ തടവാട്ടുകാരാണ് നമ്മളുടെ പച്ചമുളകും തക്കാളിയും. അപ്പൊ ഇതിന്റെ തൊട്ടടുത്തായി തക്കാളിയും പച്ചമുളകും നടാതിരിക്കുന്നതാണ് വഴുതിന കൃഷിക്ക് വാട്ടരോഗം വരാതിരിക്കുന്നതിനുള്ള വേറൊരു മുൻകരുതൽ. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മളുടെ ചെണ്ടുമല്ലിയും ചോളവും ഇത് വെച്ചിട്ട് നമ്മളുടെ വഴുതിനയുടെ ചുറ്റും ഒരു മതിൽ തീർത്ത് കഴിഞ്ഞാൽ കീടരോഗബാധ വളരെയധികം കുറച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ ഇല, വേപ്പിൻ്റെ ഇല തുടങ്ങിയ സംഗതികളൊക്കെ വെച്ച് പൊതയിടുന്നതും ഒരു പരിധി വരെ നമുക്ക് നിമാവിരകളെയൊക്കെ തടുക്കാനും അതേപോലെ തന്നെ കീടബാധ കുറക്കുന്നതിനും സഹായിക്കുന്ന വേറൊരു ഐറ്റം. രാസവളത്തോടായാലും ജൈവവളത്തോടായാലും വളരെ നന്നായിട്ട് പ്രതികരിക്കുന്ന ഒരു വിളയാണ് വഴുതിന. അപ്പോൾ നമുക്ക് ജൈവവളമായി ചേർക്കുന്നുണ്ടെങ്കിൽ ഈ പച്ചച്ചാണകം ഉണ്ടല്ലോ, അത് 1 കിലോഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഒരു 10 ദിവസത്തെ ഗ്യാപ്പിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വളർച്ചയുണ്ടാവും, അതേപോലെ തന്നെ ഉൽപ്പാദനവും കൂടും. പിന്നെ നമുക്ക് ഗോമൂത്രമാണ് കിട്ടുന്നതെങ്കിൽ അത് 8 തവണ നേർപ്പിച്ചിട്ട് 8 അരട്ടി വെള്ളം കൂട്ടി നേർപ്പിച്ചതിന് ശേഷം വഴുതിനയുടെ ചെടിയുടെ ഇളയിൽ മുകളിൽ തളിച്ചു കൊടുക്കാം, അതേപോലെ തന്നെ തടത്തിൽ കുതിർത്ത് കൊടുക്കാം. വർമ്മി വാഷ് കിട്ടുവാണെങ്കിൽ അതും ഇതേപോലെ തന്നെ 8 അരട്ടി വെള്ളം കൂട്ടി നേർപ്പിച്ചിട്ട് തളിച്ചു കൊടുക്കുന്ന വളരെ നല്ലൊരു കാര്യമാണ്. രാസവളം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുക്കളത്തോട്ടത്തിലേക്ക് 1 സെന്റിലേക്ക് നമ്മൾ 100 കിലോഗ്രാം ജൈവവളം ചേർത്ത് കൊടുക്കുമല്ലോ അടിവളമായിട്ട്. അതോടൊപ്പം തന്നെ നമുക്കൊരു 400 ഗ്രാം യൂറിയയും 1 കിലോഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റും 100 ഗ്രാം പൊട്ടാഷും അടിവളമായിട്ട് കൊടുക്കാം. 1 മാസത്തിന് ശേഷം 1 സെന്റിലേക്ക് 200 ഗ്രാം യൂറിയയും 50 ഗ്രാം പൊട്ടാഷും മേൽവളമായിട്ട് കൊടുക്കണം. വീണ്ടും 1 മാസം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, 175 ഗ്രാം യൂറിയയും 50 ഗ്രാം പൊട്ടാഷും നൽകണം. ഇങ്ങനെ വളം ചേർക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മണ്ണ് കൂട്ടി കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ല ഉൽപ്പാദനം വഴുതിനെ നമുക്ക് കിട്ടിക്കൊണ്ടേണ്ടി. ഒരിക്കൽ നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയോ, നല്ല ഒരു കത്തി എടുത്തിട്ട് മുഴുവൻ കമ്പുകളൊന്ന് പ്രൂൺ ചെയ്യുക. അപ്പം നിറച്ചും ഏതാണ്ട് വരും, അതിലൊക്കെ നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും. ഇപ്പം അടുത്ത കാലത്തായിട്ട് കാണുന്ന ഈ ഒരു പ്രശ്നം കണ്ടോ, ഇത് പക്ഷികളാണ് വന്ന് ആക്രമിക്കുന്നത്. പക്ഷികൾ മൊത്തത്തിൽ വന്ന് അങ്ങ് കടിച്ചു തിന്ന് ചെയ്യുക. പക്ഷികളെ തുരത്തി ഓടിക്കുന്ന റിബൺ വാങ്ങിക്കാൻ കിട്ടി, ഇത് നമ്മളുടെ വഴുതിനയുടെ അവിടെ കെട്ടി വെക്കുക. അതുപോലെ തന്നെ നമ്മളുടെ യൂസ് ചെയ്ത സീഡി നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം കൂടുതലായിട്ട് കാണുന്ന ഇതാണ് കേട്ടോ, കൂട് കെട്ടിപ്പോവ്. സാറാ ബൈപെൻറ്റാലിസ് എന്ന് പറയുന്ന ഒരു കീടത്തിൻ്റെ ആക്രമണമാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്.
അപ്പൊ എന്ത് ചെയ്യുന്നറിയോ, പുഴു ഈ ഇല മടക്കിയിട്ട് ആ കൂട് കെട്ടിയിട്ട് അതിനുള്ളിലിരുന്ന് ഇലഞ്ഞരമ്പ് ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും തിന്നു തീർക്കും. പിന്നെ അകത്ത് പുഴുക്കളും ഉണ്ടാവും. ഉടമസ്ഥന്റെ ഉടയാടയിലെ കാറ്റ് അത് തന്നെയാണ് നമ്മളുടെ കൃഷിയിലെ വിജയം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ ആ അറ്റാക്ക് വന്ന ഭാഗം വെച്ചിട്ട് മുറിച്ച് കളയുക. മുറിച്ച് കളഞ്ഞതിന് ശേഷം നല്ലൊരു സ്പ്രേ, സ്പ്രേ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേപ്പെണ്ണ എമൽഷൻ സ്പ്രേ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളുടെ ബിവേറിയ, ഈ ഇത് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. ബിവേറിയ എന്ന് പറഞ്ഞാൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തോളും. അതുപോലെ തന്നെ ഈ മുട്ടക്കൂട്ടവും ആ പുഴുവിൻ്റെ കൂട്ടവും ആ ഇലകളുണ്ടല്ലോ, അതെടുത്തിട്ട് നല്ല കത്തിച്ച് കളയണം. അല്ലെങ്കിൽ എന്ത് പറ്റുന്ന പറഞ്ഞാൽ ഇത് അടുത്ത വഴുതിനേനെ അറ്റാക്ക് ചെയ്യാൻ ഇത് തന്നെ മതി. ഈ കൂടുകെട്ടിനകത്തിരുന്നിട്ടുള്ള ഈ പുഴുക്കൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും അടുത്ത വഴുതിനേനെ അറ്റാക്ക് ചെയ്യാൻ പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു ആക്രമണം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു നോട്ടമുണ്ടെങ്കിൽ ഇത് വരാറില്ല. വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, കത്തി എടുത്ത് കൊണ്ടുവന്ന് ആ ഭാഗം അറ്റാക്ക് വന്ന ഭാഗം മുറിച്ചെടുത്ത് കത്തിച്ച് കളഞ്ഞതിന് ശേഷം ബാക്കി എല്ലാത്തിലേക്കും നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വേപ്പെണ്ണ എമൽഷൻ ആണെങ്കിലും അത് എളുപ്പമാണ്. 5 മില്ലി വേപ്പെണ്ണയും 2 മില്ലി ഷാമ്പുവും 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക, നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ബിവേറിയാണ് യൂസ് ചെയ്യുന്നത്. ബിവേറിയ എന്ന് പറഞ്ഞാൽ ഒരു മിത്ര കുമിളാണ്, നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. എല്ലാ യൂണിവേഴ്സിറ്റിയിലെ സെൻ്ററുകളിലും നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ലാബുകളിലും പാരസൈറ്റ് ബ്രീഡിംഗ് സ്റ്റേഷനിലും ഒക്കെ ഇത് ലഭ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ഗ്രാം ബിവേറിയ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കുക, നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തോട്ട് 1-5 ഗ്രാം ശർക്കര ആഡ് ചെയ്യാം. അതേപോലെ തന്നെ 10 ഗ്രാം ബാർ സോപ്പ് സൊല്യൂഷനും ആഡ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് അത് സ്റ്റിക്കിങ് ക്വാളിറ്റി കൂടുകയും അതിൻ്റെ ഗുണം കൂട്ടിയിട്ട് തന്നെ നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പം ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ ബിവേറിയ എന്ന് പറഞ്ഞ സാധനം ഒരു കുമിളാണ്. ഇത് അവിടെയുള്ള പുഴുക്കളെ മുഴുവൻ നശിപ്പിക്കാൻ ഇതിനെ കൊണ്ട് സാധിക്കും. ഈ ബോറാക്സ് നമ്മളെ ഇലകളിൽ തളിക്കുമ്പോൾ അത് അവിടെ പറ്റിപ്പിടിക്കുന്നതിനും സ്പ്രെഡ് ചെയ്യുന്നതിനുമായിട്ട് നമ്മൾ അല്പം ഷാമ്പു ചേർക്കുന്നു. അതേപോലെ തന്നെ ചെറുനാരങ്ങയുടെ ചാറ് എന്തിനാണ് അതെന്നറിയോ ചേർക്കുന്നത്? നമ്മളെ ചെടിക്കകത്തുള്ള എല്ലാ ആക്ടിവിറ്റീസും രാസപരമായി നോക്കുകയാണെങ്കിൽ അമ്ലരസപ്രധാനമാണ്. അപ്പോൾ നമ്മൾ ബോറാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്പം ആൽക്കലൈനാണ്. അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങയുടെ ചാറ് കൂടി ചേർക്കുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പ്രേ ചെയ്യാം. ഇത് ചെയ്താലുള്ള ഗുണം എന്താണെന്നറിയോ, നമ്മളുടെ കായയുടെ വലിപ്പം ചിലപ്പം വളരെ ചെറിയ കായകളാണ് പലപ്പോഴും ഉണ്ടാവുക. അതായത് നമ്മളുടെ മണ്ണിൽ എല്ലാ പോഷകങ്ങളും ഉണ്ടെങ്കിലും അത് നമ്മളുടെ ഇലകളിൽ ചെടിയിലെത്തിയാലും ഇലകളിൽ നിന്ന് കായയിലേക്ക് പോകണമെന്നില്ല. അതേപോലെ തന്നെ പൂക്കളുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ബോറാക്സ് സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഗുണം, ഇലകളിൽ ഉണ്ടാക്കിയ ഭക്ഷണം കായയിലേക്ക് പോകുന്നതിനുള്ള ഒരു കാരണക്കാരനായിട്ട് ബോറോണിന് മാറാൻ പറ്റും. അതേപോലെ തന്നെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ നശിപ്പിക്കാനും ബോറോണിന് ഒരു പരിധിവരെ സാധിക്കും. അത് ചിലപ്പോൾ നമ്മൾ കായയൊക്കെ ഇങ്ങനെ വളഞ്ഞൊക്കെ പോകും. അപ്പോൾ അതിനൊക്കെ നല്ലൊരു ഒരു പ്രതിവിധിയാണ് നമ്മൾ ബോറാക്സ് സ്പ്രേ ചെയ്യുന്നത്. ആ ബോറാക്സ് സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ 2 ഗ്രാം ബോറാക്സ് എടുക്കുക, ബാക്കി ചെറുനാരങ്ങയുടെ ചാറും ഷാമ്പുവും കൂടി മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട എല്ലാ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെയും നമുക്ക് വഴുതിനേന്ന് തുരത്തി ഓടിക്കാൻ പറ്റും. വഴുതിന തറവാട്ടുകാർക്കുള്ളൊരു വേറൊരു പ്രശ്നമാണ് ഈ വെള്ളീച്ച. പ്രധാനമായിട്ട് തക്കാളിയിലും പച്ചമുളകിലാണ് കൂടുതലായിട്ട് കാണുക. തക്കാളിയിലും വഴുതിനേലും ചെറിയ തോതിലെങ്കിലും കാണാറുണ്ട്. അപ്പോൾ അതിനേറ്റവും നല്ലത് എന്താ അറിയോ, മഞ്ഞക്കെണിയാണ്. നമ്മളുടെ അമൂല് ഡാൽഡയുടെ ഒക്കെ ഡബയില്ലേ, ചെറിയ പെയിൻറ്റിൻ്റെ ഒക്കെ ഡബ. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ഒഴിഞ്ഞ ടിന്ന് പുറത്ത് നല്ലൊരു മഞ്ഞ പെയിൻ്റ് അടിക്കുക. പെയിൻ്റ് ഉണങ്ങിയതിന് ശേഷം ആവണക്കെണ്ണ പുരട്ടി വെക്കുക. എന്നിട്ട് ഇങ്ങനെയുള്ള ഇതിപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് വലിയ ചിലവില്ലാതെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കെണിയാണ് ഇങ്ങനെയുള്ള മഞ്ഞക്കെണി. ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളുടെ ഇലപ്പരപ്പിൽ തന്നെ, അതായത് ഒരുപാട് താഴ്ത്തി പോകരുത്, ഇലപ്പരപ്പിൽ കെട്ടിത്തൂക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വടിയുടെ മുകളിൽ കമിഴ്ത്തി നാട്ടി വെച്ചാൽ നമ്മളുടെ ഇങ്ങനെയുള്ള വെള്ളീച്ചേനെ പോലത്തെ കീടങ്ങളെ അത് അട്രാക്റ്റ് ചെയ്യും. അതായത് ആവണക്കെണ്ണയിൽ ഈ വെള്ളീച്ച വന്ന് പറ്റിപ്പിടിക്കും. അപ്പോൾ ഇത് നമ്മൾ എല്ലാവരും നമ്മളുടെ വഴുതിന വർഗ്ഗ വിളകളായിട്ടുള്ള പച്ചമുളക്, തക്കാളി, വഴുതിന ഇതിലൊക്കെ തന്നെ നമുക്കിത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ചില ആവണക്കെണ്ണ നമ്മൾ ഒരു 10 ദിവസം കൂടുമ്പോൾ തുടച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ മുകളിൽ ഈ വെള്ളീച്ച പറ്റിപ്പിടിച്ചിട്ടുണ്ടാവും, അത് തുടച്ചെടുക്കുക, വീണ്ടും നമ്മൾ ആവണക്കെണ്ണ പരട്ടുക. ഇത് എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 സെൻറ്റിലേക്ക് 5 എണ്ണം വെച്ചിട്ട് നമുക്ക് വെച്ചു കൊടുത്താൽ മതി. നമ്മളുടെയൊക്കെ ഒരു അടുക്കള തോട്ടത്തിൽ 1-2 എണ്ണം വെച്ചാലും മതി.
അപ്പം അത് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു സാധനമാണ് മഞ്ഞക്കണി. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.